ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് നഴ്സിംഗിൻ്റെ 2021 അഡ്മിഷൻ ക്രൈറ്റീരിയാസ്, ജനറൽ നഴ്സിംഗിന് ശേഷമുള്ള പോസ്റ്റ് ബി സി ബേസിയായിട്ടുള്ള സംശയങ്ങൾ, ബി എസ് നഴ്സിംഗിന് ശേഷം എം എസ് സി ഫോക്കസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നഴ്സിംഗ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ മാർച്ച് 2021 വരെ നമുക്ക് 2022 വരെ ഉള്ളൊരു എക്സ്റ്റൻഷൻ ഐഎൻസി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 31 ആയിരുന്നു. അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റ് റിക്വസ്റ്റ് പോയനുസരിച്ചാണ് ഒരു എക്സ്റ്റൻഷൻ ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എം എസ് നഴ്സിംഗും പോസ്റ്റ് ബി എസ് സി ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്കും, വരുന്ന നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന കേരളത്തിന് പുറത്തൊക്കെ അഡ്മിഷൻ എടുക്കാൻ സംശയമുള്ളവർക്കാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങൾ വന്ന് ഇൻസ്റ്റാഗ്രാം മദേഴ്സ് നഴ്സിംഗ് ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ചോദിക്കാം. ഇനിവേ നിങ്ങൾ സംശയങ്ങൾ റിലേറ്റഡ് ടു ബി എസ് നഴ്സിംഗ് ദെൻ ആസ് വെൽ ആസ് ജനറൽ നഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി ആസ് വെൽ ആസ് എം എസ് നഴ്സിംഗ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഓവറോൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കാം. ഓക്കെ, സോ നഴ്സിംഗിൻ്റെ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന വർഷം തൊട്ട് കുഹാസിൻ്റെതായിട്ട് സെമസ്റ്റർ ബേസിലുള്ള രീതിയിലുള്ള എക്സാമിനേഷൻസ് ക്രൈറ്റീരിയ ആണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ മറ്റുള്ള യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഡിക്ലറേഷൻ വരാത്തതുകൊണ്ട് ഇപ്പോൾ പ്രെഡിക്റ്റബിൾ അല്ല. അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ കറക്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഞാൻ സംസാരിക്കില്ല. അപ്പോൾ കുഹാസിൻ്റെ ഒരു അപ്ഡേഷൻ വന്ന കണക്കിലാണ് ഞാൻ സംസാരിച്ചിരുന്നത് ആ വീഡിയോയിൽ. അപ്പോൾ മറ്റുള്ള യൂണിവേഴ്സിൽ എന്തുകൊണ്ട് വന്നില്ല, സ്റ്റിൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു കൺഫർമേഷൻ ഇനി വേണ്ട ഒരു കറക്റ്റ് കൺഫർമേഷൻ അപ്ഡേഷൻസ് വരാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് മാർച്ച് 31 വരെ നേരത്തെ നഴ്സിംഗ് കൗൺസിൽ എന്ന് വന്നിട്ട് ഐ ആണ് എല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നത് നഴ്സിംഗിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പം പല നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിലും, ഓവറോൾ ഇന്ത്യയിൽ മറ്റുള്ള സ്റ്റേറ്റ്സിൽ നിന്നും എന്താണ് ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അഡ്മിഷൻസ് വേണം, ഒരു എക്സ്റ്റൻഷൻ ഡേറ്റ് വേണമെന്ന്. അപ്പം മാർച്ച് 31 വരെ എക്സ്റ്റൻഷൻ ഡേറ്റ് തന്നിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും ബാക്കിയുള്ള നഴ്സിംഗിൻ്റെ അഡ്മിഷൻ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പം ഐ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് തന്നെയല്ല, മൊത്തത്തോളം എല്ലാ സ്റ്റേറ്റിൻ്റെ റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം അതുമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇനി ബാക്കിയുള്ള LBSൻ്റെ കേസൊക്കെ നമുക്ക് ആ സൈറ്റിൽ അപ്ഡേഷൻ വരണമെന്നാലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എപ്പോഴത്തേക്കായിരിക്കും. അപ്പോൾ കോളേജ് ജോയിൻ ബേസ് ചെയ്ത് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ, ഇപ്പോൾ കേരളത്തിൽ പുറത്ത് അഡ്മിഷൻ എടുത്തവരൊക്കെയാണ് നിങ്ങൾ കോളേജുമായിട്ടൊന്നും ബന്ധപ്പെട്ട് നോക്കുക. പക്ഷേ മാർച്ച് 31 വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയയാണ്. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ പറഞ്ഞ ഡേറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. സോ നിങ്ങളുടെ സ്ഥാപനമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നോക്കുക. പിന്നീട് എനിക്ക് പറയാനുള്ള ഇപ്പോൾ പോസ്റ്റ് ബി എസിൻ്റെ കേസ് LBS വഴി ആയിരുന്നെങ്കിൽ അത് എൻട്രൻസ് ബേസ്ഡ് ആയിരുന്നു. അപ്പം പോസ്റ്റ് ബി എസിന് അപ്ലൈ ചെയ്യാത്തവരും പോസ്റ്റ് ബി എസ് സി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇപ്പോൾ കേരളത്തിന് അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോഴും നമ്മൾ അഫിലേഷനുള്ള കോളേജ് ചൂസ് ചെയ്യാനുള്ളത്, കേരളത്തിൽ പുറത്ത് പഠിച്ചതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ എങ്ങനെയാണ് അഡ്മിഷൻസ് ചെയ്യുന്നത്, അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി മദേഴ്സ് നഴ്സിനെ ചോദിക്കാം, നിങ്ങൾക്ക് ഫ്യൂച്ചർ നഴ്സിംഗ് ഗ്രൂപ്പ് വഴി ചോദിക്കാം, അപ്പം അതർവൈസ് എൻ്റെ മെയിൽ വഴിയും ചോദിക്കാം ഞാൻ വീഡിയോസിൽ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്. അതുപോലെ തന്നെ എം എസ് നഴ്സിൻ്റെ കേസിലാണ് നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് കേരളത്തിൽ വരുമ്പോൾ അസോസിയേഷൻസ് ത്രൂ ആയിരുന്നു. LBSൻ്റെ ആണെങ്കിൽ ഇപ്പം LBS വഴി ആയിരുന്നു ലാസ്റ്റ് ഇയർ, പക്ഷേ ഈ വർഷം DME വഴി ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാത്തവർ, അപ്ലൈ ചെയ്തവരാണെങ്കിൽ 9th എക്സാം എന്നുള്ളതാണ് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ DMEയുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ ചെക്ക് ചെയ്യുക. എൻ്റെ അത് എനിക്ക് മറ്റൊരു കാര്യമുള്ള പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് നമുക്ക് എം എസ് എൻ എസ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് മാർച്ച് 31 വരെ എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ കേരളത്തിന് പുറത്ത് എം എസ് എൻ എസിന് അപ്ലൈ ചെയ്യാൻ സംശയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ത്രൂ മെയിൽ വഴിയൊക്കെ ചോദിക്കാം. അപ്പോൾ എനിവേ നിങ്ങൾ ഏത് കോളേജ് ചൂസ് ചെയ്യാലും അഫിലേഷൻസിനെ കുറിച്ച് മേക്ക് ഷുവർ ചെയ്യുക, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. നഴ്സിംഗ് എപ്പോഴും നമ്മൾ എന്താണ് നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് PGയുടെ കേസ് നമുക്ക് ഇനിവേ BS നഴ്സിംഗ് ആകുമ്പോൾ നമ്മൾ പഠിച്ച സബ്ജക്റ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ടു ആ ഒരു സ്പെഷ്യാലിറ്റീസ് എടുക്കുന്നത്. അപ്പോൾ BS നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേരോട് ചോദിക്കാറുണ്ട് ഏതാണ് പ്രിഫറബിളി നമ്മൾ എടുത്ത സ്കോപ്പ് എന്ന. സ്കോപ്പിൽ എല്ലാത്തിലും ഉപരി നമ്മൾ ഏത് സബ്ജക്റ്റിനോടാണ് നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ കൂടി ഇൻട്രസ്റ്റ് വരുന്ന ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു പൊസിഷനിൽ വരാം. പ്രത്യേകിച്ച് MSc എടുക്കുമ്പോൾ നമ്മൾ ടീച്ചിങ് ഫോക്കസ്ഡ് ആയിട്ടുള്ളവരാണ് MSc എടുക്കുന്നത്. അപ്പം MSc നഴ്സിംഗ് റിലേറ്റ് ഞാൻ ഇഷ്ടംപോലെ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം MSc നഴ്സിംഗ് എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ഏതാണ് ഫോക്കസ് ടു ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നമുക്കും അതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. എപ്പോഴും നമുക്ക് ജോബിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഏതൊരു ജോലിയാണ് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നഴ്സിംഗിൽ ഫോക്കസ് ചെയ്യുന്നവരോട് എനിക്ക് നഴ്സിംഗ് ഇഷ്ടപ്പെട്ട് വരിക. അപ്പോൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്കൊരു പേഷ്യൻ്റ് കെയർ ആണെങ്കിലും പിന്നെ തുടർ പഠനമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അത് ദാറ്റ് നമുക്ക് പഠിക്കാൻ ആവശ്യത്തിനധികം ഉണ്ട്. അപ്പോൾ പഠിക്കാൻ ഒന്നുമില്ലെന്ന് വിചാരിച്ചാലും നഴ്സിംഗ് ഫോക്കസ് ചെയ്യരുത്. പക്ഷേ ഞാൻ എപ്പോഴും ജനറൽ നഴ്സിംഗ് എടുത്ത കുട്ടികളോട് എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യണം പറ്റുമെങ്കിൽ പോസ്റ്റ് BSc ആണ്. കാരണം ജനറൽ നഴ്സിംഗ് ഒരു ഡിപ്ലോമയാണ്, പോസ്റ്റ് BSc ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രിയിലൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സ്പെർദ്ദവിഷ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഔട്ട്സൈഡ് നോക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ
എടുക്കുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങൾ മെയിൽ വഴിയൊക്കെ ചോദിക്കാം. അതർ ദാൻ ദാറ്റ് നിങ്ങൾ അല്ലാതെ നിങ്ങൾ സെലക്റ്റീവായിട്ട് കോളേജ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നന്നായി എൻക്വയറി ചെയ്യുക അഫിലേഷൻസിനെ കുറിച്ചൊക്കെ. എനിവേ, നഴ്സിംഗിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന അപ്ഡേറ്റ്സും സർക്കുലറിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നും ഡിക്ലറേഷൻ അനുസരിച്ച് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഞാനെപ്പോഴും പറയുന്നത് നഴ്സിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യം പഠനം ഈസി ആയ ഒരു മറ്റൊരു മേഖല ഇല്ലെന്ന് കേട്ടിരിക്കുന്നു. അങ്ങനെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. പഠനം പഠിക്കാൻ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പം പഠിക്കാൻ ഒന്നുമില്ല എന്ന് വിചാരിച്ചാലും നഴ്സിംഗിന് വരരുത്, പഠിക്കാൻ ഇഷ്ടമാൻസറിനുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം അത് മനസ്സിലാക്കി പഠിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ സക്സസ്. അല്ലാതെ ഒരു ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് അല്ല കാര്യം. ബിക്കോസ് ഇറ്റ്സ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പം ആ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആസ് വെൽ ആസ് മെത്തേഡ് ഓഫ് എന്താണ് നമ്മൾ ആ ഗെയിൻ ചെയ്യുന്ന നോളജ് നമുക്ക് എന്നും ലൈഫ് ലോങ് എന്താ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം ആ ഒരു രീതി നമുക്ക് പഠിക്കാൻ മനസാന്നിധി ഉള്ളപ്പോഴുള്ളവർക്ക് മാത്രമാണ് നഴ്സിംഗ് പ്രിഫർ. അങ്ങനെയുള്ളവർ മാത്രമേ നഴ്സിംഗിലേക്ക് കടന്നു വരാവുള്ളൂ. അല്ലാതെ കുറേ പേര് 10 പേര് അതിന് പോയാണ് ഞാനും പോയേക്കാം എന്നല്ല, നമുക്കത് സൂട്ടായിരിക്കും എന്ന് നമ്മളുടെ സെൽഫ് എലിജിബിലിറ്റി വെച്ച് നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം പ്രത്യേകമായിട്ട് പിന്നെ ഫീസിൻ്റെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് സ്കോളർഷിപ്പ് അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പം നമ്മൾ ആനുകൂല്യങ്ങളെക്കുറിച്ച് മേക്ക് ഷുവർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ ആനുകൂല്യം ഇങ്ങനെ കേട്ടു, അതുകൊണ്ട് ഞങ്ങളോട് പൊക്കോട്ടെന്നൊക്കെ ചോദിച്ചിട്ടാണ് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതായത് ജെനുവിൻ ആണോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾ എടുത്തിടെ ആനുകൂല്യം കണ്ടെന്നല്ല, നിങ്ങളതിന് ശേഷം തുടർന്ന് പഠനത്തിന് ശേഷം ഒത്തിരിയധികം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ, മീൻസ് ജോലിയിൽ നമുക്ക് വിത്തൗട്ട് സാലറി ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. എന്നിട്ട് മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അഡ്മിഷൻസ് എടുക്കാവുള്ളൂ. അപ്പം നമ്മൾ ഓഫേഴ്സ് കണക്കാക്കിയല്ല, വെതർ ദ കോളേജ് ഇസ് ജെനുവിൻ ഓർ നോട്ട്, അതൊന്ന് മേക്ക് ഷുവർ ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. അങ്ങനെ സംശയമുള്ളവർ നിങ്ങൾ മദേഴ്സ് നഴ്സിംഗ് ഇൻസ്റ്റാഗ്രാം ത്രൂ മെയിൽ വഴിയോ ഫ്യൂച്ചർ നഴ്സിംഗ് വഴിയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഇനിവേ നഴ്സിംഗ് മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ഇനി നഴ്സിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, വീഡിയോ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ മറ്റൊരു വീഡിയോ അപ്ഡേറ്റ് കാണുന്ന മറ്റില്ലേ. താങ്ക് യു.